നമസ്കാരം വി ബി സിയുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് മെൽബൺ രൂപതയുടെ പ്രൊക്കുറേറ്റർ അല്ലെങ്കിൽ ഫിനാൻസ് ഓഫീസറായി നിയമിതനായ ജോൺസൺ ജോർജാണ് തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമാത ഇടവകയിൽപ്പെട്ട അപ്പശ്ശേരിൽ എം സി ജോർജ് ഇടപ്പഴത്തിൽ മാർഗരീത്ത ദമ്പതികളുടെ മകനാണ് ജോൺസൺ ജോർജ് ജോൺസൺ ജോർജിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം മെൽബൺ രൂപതയുടെ ഫിനാൻസ് ഓഫീസറായിട്ട് നിയമിതനായതിലുള്ള അഭിനന്ദനം ആദ്യം അറിയിക്കുകയാണ് താങ്ക് യു അപ്പോൾ ആദ്യം ഈ തൊടുപുഴയിലെ ജീവിത സാഹചര്യങ്ങൾ പഠനം അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഞാൻ 1990 വരെ തൊടുപുഴ ഡീപ്പോൾ സ്കൂളിലാണ് 10-ാം ക്ലാസ് പൂർത്തിയാക്കിയത് അതിനുശേഷം 2 വർഷം മൂലമറ്റം സെൻറ് ജോസഫ്സ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു 1992 മുതൽ കേരളത്തിന് പുറത്താണ് വിദ്യാഭ്യാസമൊക്കെ നടത്തിയത് 4 വർഷം ബാംഗ്ലൂരുണ്ടായിരുന്നു അവിടുന്ന് ബി ഫാം പഠിച്ചു അതിനുശേഷം 1 വർഷം ജോലി ചെയ്തു അതിനുശേഷം മാസ്റ്റേഴ്സ് എടുത്തത് ഊട്ടിയിൽ നിന്നാണ് ജെ എസ് എസ് ഫാർമസി കോളേജിൽ നിന്നും അതിനുശേഷം 1999 മുതൽ 2001 വരെ ചെന്നൈ രാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ ടീച്ചിങ്ങും ക്ലിനിക്കൽ ഫാർമസി ജോബുമായിട്ട് തുടങ്ങും 2001 ആദ്യമാണ് ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പോകുന്നത് അവിടെ ടീച്ചിങ് തന്നെയായിരുന്നു അതെയോ ഓസ്ട്രേലിയയിൽ ചെന്നത് ഞാൻ ആക്ച്വലി ഒരു പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ അവിടെ പി എച്ച് ഡി നമ്മൾ ചെയ്യുന്ന കൂടുതൽ ടീച്ചിങ് നമ്മൾ പാർട്ട് ടൈമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു മെയിനായിട്ട് ട്യൂട്ടോറിയൽസും അങ്ങനെയൊക്കെ എടുത്ത് പി എച്ച് ഡി ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണത് അതങ്ങനെയായിരുന്നു തുടർന്ന് അപ്പോൾ അവിടെ നിന്നും ഈ പറയുന്ന സഭാസ്ഥാപനങ്ങളുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടായത് അതിൻ്റെ ഒരു കഥ പറയാം ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്തൊന്നും ഓസ്ട്രേലിയയിൽ അധികം മലയാളികളോ ഈവൻ ഇന്ത്യക്കാർ പോലും ഒത്തിരി ഒന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു 2005 ഞാൻ യു കെയിൽ 2 വർഷം പോസ്റ്റ് ഡോക്ടറലിനായിട്ട് പോയി 2007 തിരിച്ച് ഓസ്ട്രേലിയ വന്നു അപ്പം വിവാഹിതനായിരുന്നു ഫാമിലി കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പള്ളികളിലാണ് നമ്മൾ പോകുന്നത് ലാറ്റിൻ ചർച്ചുകൾ അപ്പോൾ അവിടെ സാധാരണ ശനിയാഴ്ച വൈകുന്നേരങ്ങൾ കുർബാനയുണ്ട് അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ നമ്മുടെ ഇവിടുത്തെ പോലെയുണ്ട് ഞായറാഴ്ച വൈകുന്നേരം കുർബാനകൾ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ശനിയാഴ്ച വൈകുന്നേരങ്ങൾ കുർബാനയൊക്കെ ആയിട്ട് തുടർന്നു നമ്മുടെ നാട്ടുകാരായ പല അച്ഛന്മാരും ഇംഗ്ലീഷ് ഉപദയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരു കണ്ടാരപ്പള്ളി എന്ന വീട്ടുപേരുള്ള ഒരു അച്ഛനായിരുന്നു നമ്മുടെ അവിടുത്തെ ഇടവകയുടെ വികാരി ഇംഗ്ലീഷ് പള്ളിയിലത്തെ അപ്പോൾ അച്ഛനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അതുവഴി സിറോ മലബാർ സഭ അവിടെ ആരംഭിച്ച കാലം മുതൽ അവിടുത്തെ പല അച്ഛന്മാരും ഒക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ടായി കൂടുതലായിട്ട് പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായത് മാത്യു കൊച്ചുപുരയ്ക്കൽ അച്ഛൻ ഞങ്ങളുടെ വികാരിയായിരുന്നു കുറച്ച് നാൾ അദ്ദേഹം അച്ഛൻ ഇവിടെ കോതമംഗലം രൂപതയുടെ ചാൻസലറായിരുന്നു അതിനുശേഷം അച്ഛനവിടെ രൂപതയുടെ ചാൻസലറും കത്തീഡ്രൽ ഇടവകയുടെ വികാരിയായിട്ട് വന്നു അപ്പോൾ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഈ കത്തീഡ്രൽ നിർമ്മാണത്തിനായിട്ടൊരു ബിൽഡിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്മിറ്റി ഒന്ന് പുനഃസംഘടിപ്പിച്ചു അപ്പോൾ അന്നേരം അച്ഛൻ അതിനകത്തൊരു അംഗമായിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ പള്ളിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പം പള്ളിയുടെ പ്രവർത്തനങ്ങളും ആയിട്ട് നടന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളുമായിട്ടുള്ള ഒരു ചുമതലയാണല്ലോ ഇപ്പം ഏൽപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം പറയാം കത്തീഡ്രൽ ഇടവകയുടെ ബിൽഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 60 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റിയാണ് അപ്പം നമ്മളതിനകത്തൊരു ഓണററി മെമ്പർ മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഇംഗ്ലീഷ് പള്ളിയിലെ പാരിഷ് കൗൺസിലൊക്കെ ഞാൻ മെമ്പർ ആയിട്ടുണ്ട് അവിടെ എപ്പോഴും അവർ ഈ നമ്മുടെ നാട്ടിലെ ലോട്ടറി റാഫിളുകൾ നടത്താറുണ്ട് അപ്പോൾ ആ ഒരു പരിചയം വെച്ച് ഞാൻ അച്ഛനോട് ചോദിക്കുക പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ കുറച്ച് ഫണ്ട് റേസിങ്ങിന് ശ്രമിച്ചുകൂടാ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനത് വളരെ താല്പര്യത്തോടെ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഫൈനാൻസ് കമ്മിറ്റി അവിടെ ഉണ്ട് അപ്പോൾ അവരുടെ അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ജോൺസനെ അത് ഏൽപ്പിക്കാം അപ്പോൾ അങ്ങനെയാണ് മാത്യു അച്ഛനാണ് ആദ്യം അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുന്നത് അപ്പോൾ അത് വളരെ ഒരു വിജയകരമായിട്ട് നടത്താൻ പറ്റി ഒരു 200,000 ഓസ്ട്രേലിയൻ ഡോളർ അതായതൊരു 1 കോടി മിച്ചം ഇന്ത്യൻ രൂപ നമുക്ക് ആ ഒരു റാഫിളിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ അതിനൊരു 1-ാം സമ്മാനമായിട്ട് നമ്മളൊരു പ്രാഡോ കാറൊക്കെയാണ് കൊടുത്തത്
പലയിടത്തും ഇങ്ങനെ റാഫിളുകളൊക്കെ നടത്തുവാണെങ്കിലും ആളുകൾക്ക് പ്രൈസൊന്നും കൊടുക്കാറില്ല. അതായത് ഒന്നുകിൽ പ്രൈസ് കിട്ടുന്ന ഇയാളത് തിരിച്ച് പള്ളിക്ക് ഡൊണേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്താണേലും ഈ റാഫിള് വിജയകരമായിട്ട് നടത്തി പ്രോഫിറ്റ് എല്ലാ ചെലവുകളും കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു പരിചയമായിരിക്കണം. പിന്നെ അവിടെ ഫൈനാൻസിൻ്റെ കൺവീനർ ഒരു വേക്കൻസി വന്നു. അപ്പോൾ എന്നോട് ആ കമ്മിറ്റിയിൽ ചേരാനും അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനും മാത്യു അച്ഛൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് അതിനകത്തേക്കുള്ള എൻ്റെ ഒരു പ്രവേശനം. അപ്പോഴും ഈ രൂപതയുടെ പ്രൊക്യൂറേറ്റർ എന്ന ഒരു തസ്തികയിലേക്ക് നമ്മളെ ഒന്ന് നിയമിക്കപ്പെടാനുണ്ടായ ആ സാഹചര്യം കൊണ്ടെന്ന് പറയാമോ? അങ്ങനെ അതിലേക്കൊരു അങ്ങനെ ഒരു നിർദ്ദേശം ആരാണ് ആദ്യം വെച്ചത്? സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു ഇങ്ങനെ ഒരു അൽമായൻ ഒരു പ്രൊക്യൂറേറ്റർ തസ്തികയിലേക്ക് വരുന്നത്. അതെ, ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. ഈ ഫൈനാൻസ് കമ്മിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫണ്ട് റേസിങ്ങിന് ശ്രമിക്കുന്നു, ഇടവകാംഗങ്ങളിൽ മാത്രം. അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തനായിട്ട് നമ്മൾ മറ്റു തരത്തിൽ എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം, ആളുകൾക്ക് അതിനൊരു ബേഡൻ കൊടുക്കാതെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ ചെറിയ സിനിമാ പ്രദർശനങ്ങൾ, ചെറിയ ചെറിയ ഷോകൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ റാഫിള് ഒരെണ്ണം നമ്മൾ നടത്താൻ സാധിച്ചു. പിന്നെ ഗ്രാൻറ്റുകൾ, ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ റിലീജിയസ് പർപ്പസിന് കൊടുക്കുക അല്ലെങ്കിൽ പോലും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഗ്രാൻറ്റുകളുണ്ട്. അപ്പോൾ അത് മൾട്ടിക്കൾച്ചറൽ ഗ്രാൻറ്റുകൾ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഒരു ഹാഫ് $500,000 ഒരു ഗ്രാൻറ് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അത് കുറേ ഗ്രാൻറ്റുകൾ നമ്മൾ എഴുതുന്നു. അതുപോലെ നമ്മൾക്ക് ഒരു ഹാളുണ്ട് കത്തീഡ്രലിൻ്റെ, അപ്പോൾ അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി. അപ്പോൾ അതിനകത്തേക്കും അതിനൊരു കിച്ചൺ, ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ വെച്ച് അതിന് ഗ്രാൻറ്റ് അപ്ലൈ ചെയ്തപ്പോൾ അതിനൊരു $75,000 ഗ്രാൻറ് കിട്ടി. അപ്പോൾ ഇങ്ങനെ കുറേ ഗ്രാൻറ്റുകൾ എഴുതുകയും ഈ ചെറിയ ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത് വഴി നമുക്ക് ആളുകൾക്ക് അധികം ഒരു ഭാരം കൊടുക്കാതെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ആശയം പിതാവും വികാരി ജനറാളും ചാൻസലർ അച്ഛനും ഒക്കെ നോട്ടീസ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ വികാരിയായിട്ടുള്ള വർഗീസ് വാവോലിൽ അച്ഛൻ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ജോൺസനോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൂടാ? അപ്പോൾ അത് വികാരി ജനറാളായിട്ടുള്ള ഫ്രാൻസിസ് കോലഞ്ചേരി അച്ഛനും ബിഷപ്പായിട്ടുള്ള ബോസ്കോ പുത്തൂർ പിതാവും എല്ലാം ഡിസ്കസ് ചെയ്ത് എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊരു രൂപതയ്ക്കൊരു കാര്യം ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഫാമിലിയൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്ത് സന്തോഷം കുറച്ച് തിരിച്ചു. അപ്പോൾ ഈ ബിഫാം അതുപോലെയുള്ള പഠനങ്ങൾ നടത്തുകയും ഈ സാമ്പത്തിക വിദഗ്ധനാകുകയും ചെയ്തു, അതിൻ്റെ ഒരു രഹസ്യം പറയാമോ? ഞാൻ ആക്ച്വലി MBA എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ മദ്രാസിൽ വർക്ക് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം MBA പൂർത്തിയാക്കാൻ ശ്രമം നടത്തി. അതിനിടയ്ക്കാണ് ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള PhD ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് അത് പൂർണ്ണമാക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അത് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ അത് പണ്ട് മുതലേ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഫാദറൊക്കെ ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ കണക്കൊക്കെ എഴുതി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ ആ ഒരു പരിചയമൊക്കെ നമ്മൾ ഉപയോഗിച്ചു. പിന്നെ ടീം വർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒരു നല്ലൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ മാത്രം ശ്രമിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മുടെ ടീം അംഗങ്ങളുടെ ആ ഒരു സഹകരണവും ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ്. അതായത് ഒത്തിരി ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് ഈ ഫൈനാൻസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും. കൈക്കാരന്മാരാണ് നമ്മുടെ നാട്ടുകാർ തന്നെ, ഒരാൾ കോതമംഗലം സ്വദേശിയാണ് ആൻഡോ തോമസ്, അതുപോലെ മറ്റൊരാൾ നമ്മുടെ മുതലക്കുടം കുന്നും ഭാഗത്തു നിന്നുള്ള ഒരാളാണ് ക്ലീറ്റസ് ചാക്കോ. അപ്പോൾ ഇവരെല്ലാം വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറാണ് പൈങ്ങോട്ടൂർ സ്വദേശിയാണ് ഷിജി തോമസ്. അപ്പോൾ ഇവരെല്ലാവരും വളരെ, ഞങ്ങളൊരു നല്ല ടീമായിട്ട് ഒരു 10 ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും 10-40 ഇടവകളുണ്ട്. അപ്പോൾ എല്ലായിടത്തെയും ആളുകളുടെ ഒരു പാർട്ടിസിപ്പേഷനും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം മെൽബൺ രൂപതയ്ക്ക് പുതിയ ബിഷപ്പും പുതിയ പ്രൊക്യൂറേറ്ററുമാണ് വരാൻ പോകുന്നത്. അപ്പം പുതിയ ബിഷപ്പുമായിട്ടുള്ള നിലവിലുള്ള ബിഷപ്പുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഒന്ന് പറയാം. ബോസ്കോ പിതാവ് ഞങ്ങളുടെ വികാരിയച്ഛൻ മാറിയപ്പോൾ ഒരു 3 മെൽബൺ കത്തീഡ്രൽ പാരിഷിൻ്റെ ഒരു വികാരിയച്ഛനെ പോലെ പ്രവർത്തിച്ചു. അപ്പോൾ ആ സമയങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയ്ക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ പിതാവിനോട് ചേർന്ന് നടത്താൻ പറ്റി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു തുടക്കം.
പക്ഷെ പിതാവുമായിട്ട് നമുക്ക് വളരെ നല്ലൊരു ആത്മബന്ധമുണ്ട്. അത് ഇപ്പോഴത്തെ പിതാവുമായിട്ട് തുടരാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ ചാൻസലർ അച്ഛനാണെങ്കിലും വികാരി ജനറൽ ആണെങ്കിലും ഇവരെല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുന്ന ആളുകളാണ്. എപ്പോഴും നമ്മൾ പിതാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇവിടുത്തെ ഒരു കോൺസെപ്റ്റല്ല. എല്ലാവരുമായിട്ടും ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിച്ചാൽ അവർ വരും, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് നേരിട്ട് പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു തുറന്ന സമീപനം അവരുടെ ഭാഗത്തുള്ളത്. അപ്പോൾ അത് വളരെ സഹായകരമാണ് നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഒക്കെ. അപ്പം ഈ മെൽബണിൽ മലയാളികൾ മലയാളികളുടെ ഒരു കൂട്ടായ്മയെ പറ്റി, ആ ഒരു കൂട്ടായ പ്രവർത്തനമാണല്ലോ ഈ വിജയങ്ങളുടെ എല്ലാം ഒരു കാരണം, അതിനെപ്പറ്റി കൂടെ ഒന്ന് പറയാമോ? നമ്മുടെ നാട് വിട്ടു കഴിയുമ്പോൾ മലയാളികൾ എപ്പോഴും കൂട്ടായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ചില സാഹചര്യങ്ങളിൽ ഗ്രൂപ്പിസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും നമുക്ക് കേരളം വിട്ടു കഴിയുമ്പോൾ നമ്മുടെ മലയാളി സംഘടനകളും അപ്പോൾ ഒരു പാരിഷ് എന്ന് പറയുമ്പോൾ അതിൽ ചേർന്ന് പ്രവർത്തിക്കാനും അതിൻ്റെ കാര്യങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ആളുകൾക്ക് വളരെ ശുഷ്കാന്തിയാണ്. അപ്പം നമുക്ക് ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിലും കഞ്ഞി ഉണ്ടാക്കുന്നു, കറി പയറും മോര് കാഴ്ചതും അച്ചാറും ഒക്കെ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആളുകൾക്ക് വളരെ ശുഷ്കാന്തിയാണ്. അപ്പോൾ അത് ചേർന്ന് പ്രവർത്തിക്കാൻ ആളുകൾ എപ്പോഴും തയ്യാറാണ്. ആളുകൾക്ക് കോവിഡിൻ്റെ കാലത്തൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പിന്നെയും ഓപ്പണായതോടെ എല്ലാവരും പൂർവാധികം ശക്തിയോടെയും സന്തോഷത്തോടെയും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മലയാളികളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കൂട്ടായി പ്രവർത്തിക്കാനുള്ള ആ ഒരു താല്പര്യവും, അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാർക്ക് അതിനുള്ള ഒരു പ്രത്യേക ദൈവവരമുണ്ട്. അപ്പോൾ അതും കൂടെ ചേർന്ന് കഴിയുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അവിടെ പള്ളിയായി രൂപതയായി, അപ്പോൾ ഇവിടുന്ന് പോകുന്നവരെല്ലാം തിരിച്ചിങ്ങോട്ട് വരാത്തൊരു സാഹചര്യം കൂടെ ഇല്ലേ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജോലിയേക്കാളും എല്ലാവർക്കും പുറം നാട്ടിൽ ഇപ്പം ബാംഗ്ലൂരോ അല്ലെങ്കിൽ മദ്രാസിലോ ബോംബെയോ അങ്ങനെയൊക്കെ ജോലി ചെയ്ത് പണ്ട് കാലം മുതലുള്ളൊരു ശീലമുണ്ട്. ഇപ്പോൾ അതിലും നല്ല വേതനവും ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും വളരെ ഈസിയായിട്ട് കാനഡ, യു കെ, ഓസ്ട്രേലിയ, അമേരിക്ക കുറച്ചുകൂടെ പാടാൻ തോന്നുന്നു. എങ്കിലും അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് ആളുകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തയ്യാറാകുകയാണ്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഒരു ജോലിയൊക്കെ ചെയ്ത് കുറേ വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ആളുകൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ആദ്യം പഠിക്കുന്ന കാലം മുതൽ വിദേശത്തായി കൂടാ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി? അത് കാരണം ഞാനിപ്പോൾ ഈയിടെ കേരളത്തിൽ ഇപ്പോൾ വന്ന് കുറച്ച് യാത്രയൊക്കെ നടത്തിയപ്പോൾ നമ്മൾ കാണുന്ന ഒത്തിരി വീടുകൾ അടഞ്ഞുകിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വളരെ വേദനാജനകമാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ആവറേജ് ഏജ്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റ് സമുദായങ്ങളെക്കാളും ക്രിസ്തീയ ഗ്രൂപ്പുകൾക്കിടയിൽ അത് ഇച്ചിരൂടെ കൂടുതലായിരിക്കും. കാരണം ഫാമിലികളിൽ പലതും കുട്ടികളുടെ എണ്ണം കുറവാണ്. ആളുകൾ ഉള്ളവർ തന്നെ ചെറുപ്പക്കാർ ഇവിടെ നിന്ന് ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് അവരുടെ പിള്ളേർ ഇവിടെ വളരാനുള്ള സാഹചര്യം കുറയുന്നു. അപ്പോൾ അത് പ്രകാരം ഒരു 20 വർഷത്തിന് ശേഷം ഒരു വയസ്സന്മാരുടെ നാടാകാനുള്ള ഒരു വലിയ റിസ്ക് ഉണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു കുറച്ച് നാളത്തേക്ക് കുഴപ്പം കാണില്ല. കാരണം എന്നെപ്പോലെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഞാൻ എല്ലാ വർഷവും നാട്ടിൽ വന്ന് ഒരു മാസം ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇനിയാണെങ്കിലും മുമ്പോട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നു. അല്ലെ, നമ്മളൊരു റിട്ടയർമെൻറ്റൊക്കെ എത്തിക്കഴിയുമ്പോൾ നാട്ടിൽ വന്ന് പരമാവധി നാൾ നിൽക്കണം എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ പോലും ഈ യുവത്വം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്നും എസ്പെഷ്യലി ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഈ ആദ്യമായിട്ടൊരു അൽമായനെ പ്രൊക്യൂറേറ്ററായി നിയമിച്ചു എന്ന വാർത്ത വന്നതോടുകൂടി സുഹൃത്തുക്കളും ബന്ധുക്കളും അവർ ഒക്കെയായിട്ടുള്ള അവരുടെ ആ ഒരു അഭിപ്രായങ്ങൾ എന്തായിരുന്നു? എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളാണ് നമുക്ക് തന്നത്. പിന്നെ വളരെ ഭാരപ്പെട്ട ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് ഫുൾ ടൈം ഒരു യൂണിവേഴ്സിറ്റി ജോലി ഇല്ലേ? അത് ടീച്ചിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടൊരു ജോബ് തന്നെയാണ്. പിന്നെ കുട്ടികളാണെങ്കിലും ഒത്തിരി പ്രായമുള്ള പിള്ളേരൊന്നുമല്ല, ഇളയാൾക്ക് 4.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവരുടെ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ഇങ്ങനെ ചോദിച്ചു. പക്ഷേ അടുത്ത കുടുംബാംഗങ്ങളെല്ലാം പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവും. പിന്നെ ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ പലപ്പോഴും വീട്ടിൽ ചിലവഴിക്കേണ്ട സമയം ഇങ്ങനത്തെ പൊതുപ്രവർത്തനത്തിനും അല്ലെങ്കിൽ പള്ളിയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ യാത്രകളായിരിക്കും, ചിലപ്പോൾ മീറ്റിങ്ങുകളായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഫോണിൽ വിളിച്ച് അങ്ങനത്തെ ഇതായിരിക്കുക. അപ്പോൾ ഒത്തിരി അങ്ങനത്തെ നമ്മുടെ സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ
നമുക്ക് ഇതുവരെ ഈ ഈ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് വേറെ കാര്യങ്ങളിലൊരു കുറവുകളോ നമുക്ക് വന്നിട്ടില്ല. ഈ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലും ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 2015 തോന്നുന്നു മുതൽ മണിപ്പാലിലെ, അതായത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അവിടുത്തെ ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ വർഷത്തിലൊരു 4-5 ദിവസം സാധാരണ അവിടെ പോയി ചിലവഴിക്കാറുണ്ട്. അവർക്ക് എല്ലാ വർഷവും ജാനുവരിയിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ കോൺഫറൻസ് ചിലപ്പോൾ നമ്മളൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പീക്കറായിട്ട് പോവുകയോ ചെയ്യാറുണ്ട്. ഇത്തവണയും ചെയ്തു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ കുറേ വർഷങ്ങൾ കൊണ്ട് നല്ല കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അവിടെയുള്ള എസ്പെഷ്യലി ഒരു ഫാം ഡി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് ഇനി അടുത്ത ഓപ്ഷൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ ഉള്ള റിസർച്ച് പ്രോജക്റ്റിനൊക്കെ ചിലപ്പം ഒരു ഗൈഡൻസും അഡ്വൈസും ഒക്കെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് കൊടുക്കാറുണ്ട്. അങ്ങനെ വളരെ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ആ ഒരു സമയം. കാരണം അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ഒരുപക്ഷെ ഇവിടുത്തെ പിള്ളേർക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് അവരെ സഹായിക്കാനുണ്ടെങ്കിൽ പിള്ളേർക്കും സ്റ്റാഫിനും വളരെ സന്തോഷമാണ്. ഈ ഇപ്പോൾ പുതിയ തലമുറ, അതായത് ഇപ്പം നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് വിദേശത്താണ്, അപ്പം പുതിയ തലമുറയും 10-ാം ക്ലാസ് കഴിയേണ്ടത് അല്ലെങ്കിൽ ഒരു +2 കഴിയേണ്ടത് വിദേശത്തേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹം കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്ന് പറയാമോ? അതൊരു എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ഉപദേശം. എനിക്ക് ഇവിടുന്ന് പോകുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് നാട്ടിൽ ഒരു നല്ല രീതിയിൽ ജോലി ചെയ്ത് നമ്മുടെ ഒരു കൾച്ചറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ കൺസിഡർ ചെയ്യണം. വിദേശത്ത് പോയി ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ പോലെയല്ല, ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK, കാനഡ, അമേരിക്ക ഇങ്ങനെ രാജ്യങ്ങളിൽ പോകുന്നവർ പലപ്പോഴും അവിടെ പെർമനൻ്റായിട്ട് അങ്ങ് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് നാടുമായിട്ട് നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മുടെ കൾച്ചറിൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വിദേശ കൾച്ചറിൽ നിന്നുള്ള മോശം കാര്യങ്ങൾ സ്വീകരിക്കുകയും അവിടുത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ വിദേശത്തു നിന്നൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം ഡ്രൈവിങ് വളരെ പാടാണ്. അവിടെ ഇപ്പോൾ ഒരു ട്രാഫിക് ജാം ആണെങ്കിൽ ആരും അവിടെ ഒരു വണ്ടിയൊക്കെ ഇടയ്ക്കോടെ കയറ്റി കുത്തി കയറ്റിക്കിട്ട് പോവില്ല. കാരണം അവർക്കറിയാം അങ്ങനെ പോയാൽ കൂടുതൽ ബ്ലോക്ക് ആകത്തേ ഉള്ളൂ. ഇപ്പോൾ റൗണ്ട് എബൌട്ടിലാണെങ്കിൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് മറ്റുള്ളവർ അങ്ങോട്ട് വണ്ടി കയറ്റി നിർത്തത്തുള്ളൂ. അപ്പം നമ്മുടെ സംസ്കാരത്തിലെ മോശം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹം, അതായത് മലയാളം ഇപ്പോൾ വളരെ കാര്യമായിട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ പിതാവ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പല കുട്ടികൾക്കും നല്ലപോലെ മലയാളം വായിക്കാനും ഇപ്പോൾ കുർബാനയ്ക്ക് കൂടുമ്പോൾ മലയാളത്തിൽ തന്നെ അവർ പ്രാർത്ഥനകളെല്ലാം ചെല്ലാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാഷയെ മറക്കാണ്ടിരിക്കുക, നമ്മുടെ കൾച്ചറിനെ മറക്കാണ്ടിരിക്കുക, നമ്മുടെ ആഘോഷങ്ങൾ, അതിപ്പോൾ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഏത് ആഘോഷങ്ങളാണെങ്കിലും നമ്മളത് തുടരുക. പെരുന്നാളൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടാടുക. ഇനി നമുക്ക് വീട്ടുകാര്യത്തിലേക്ക് തന്നെ വരാം. കുടുംബ ഫാദർ മദർ അതിനെപ്പറ്റി അവരുടെ അവർ ജോലി ചെയ്ത കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നു. പേരൻസ് രണ്ടുപേരും തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്നാണ് റിട്ടയറായത്. ഫാദർ കൊമേഴ്സിൻ്റെ ഹെഡായിരുന്നു, പ്രൊഫസറായിരുന്നു. അമ്മ ഹിന്ദിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഫസറുമായിരുന്നു. അപ്പോൾ അവർ നമുക്ക് നല്ല ഫ്രീഡം തന്നാണ് വളർത്തിയത്. അപ്പോൾ അതനുസരിച്ച് പുറത്തു പോകണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞപ്പോഴും അല്ലെ കേരളത്തിന് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോഴും സപ്പോർട്ടീവായിരുന്നു. ഇപ്പോഴാണെങ്കിലും നാട്ടിൽ വരുമ്പോഴും പരമാവധി എല്ലാ വർഷവും വന്ന് കുറച്ച് സമയമെങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഭാര്യയും മക്കളുടെ കാര്യങ്ങളും? ഭാര്യ പാലാ സ്വദേശിയാണ്, കുത്തുവളച്ചേൽ എന്നാണ് വീട്ടുപേര്. 3 കുട്ടികളുണ്ട്. ഭാര്യ അവിടെ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. കുട്ടികൾ 3 പേരാണ്, 2 പെൺകുട്ടികൾ 1 ആൺകുട്ടി. മൂത്തയാൾ 9-ാം ക്ലാസ്സിൽ പെൺകുട്ടിയാണ്, 2-ാമത്തെ ആൺകുട്ടിയാണ്, 4-ാം ക്ലാസ്സിലേക്ക് കയറുന്നു. ഇളയാൾ 4.5 വയസ്സ് കിൻഡർ ഗാർഡൻ. അപ്പോൾ അതാണ് വീട്ടിലെ സാഹചര്യം. എനിക്ക് പൊതുവെ ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ നാടിനെ മറക്കാതിരിക്കുക, മലയാള നാടിനെ സ്നേഹിക്കുക, മറ്റ് ഇന്ത്യക്കാരെയും മലയാളികളെയും നമ്മൾ ആ ഒരു ബന്ധം നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്കാരം തന്നെ ഒരുപക്ഷെ കുറേ കാലങ്ങൾ കൊണ്ട് നിന്നു പോയേക്കാം. കാരണം ആളുകളിങ്ങനെ പുറംനാട്ടിലേക്ക് പോകുന്നു, മറ്റ് സംസ്ഥാനത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് കുടിയേറുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു സംസ്കാരം തന്നെ മാറിപ്പോവുകയാണ്.
നമ്മളെപ്പോഴും ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആയിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിച്ച ഒരു നല്ല നാളുകളൊക്കെ നമുക്കിനി അല്ലേ അന്യം നിന്ന് പോവും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു മനോഭാവത്തോടെ നമ്മളെവിടെ ഏത് നാട്ടിൽ ജീവിച്ചാലും നമ്മുടെ ആ ഒരു പൈതൃകവും സംസ്കാരവും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു അൽമായൻ ഒരു രൂപതയുടെ ഫിനാൻസ് ഓഫീസറായിട്ട് നിയമിതനായിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോട് അനുഭവങ്ങൾ പങ്കുവച്ച മെൽബൺ രൂപതയുടെ നിയുക്ത പ്രൊക്യുറേറ്റർ തൊടുപുഴ സ്വദേശി ജോൺസൺ ജോർജിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നമസ്കാരം. നമസ്കാരം.